നമസ്കാരം. പ്രവാസി മലയാളികൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് തത്വമയി ന്യൂസ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇപ്പോൾ സൗദി, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ കോവിഡ് വ്യാപനത്തിന്റെ ഈ ഒരു പുതിയ പശ്ചാത്തലത്തിൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അതെന്താവശ്യത്തിനായാലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ശക്തമായ കോവിഡ് പ്രോട്ടോകോൾ അവരുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കനുസൃതമായി ഇപ്പോൾ നടക്കുകയാണ്. പലരും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ ഇപ്പോൾ യു എയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുവൈറ്റിനും അല്ലെങ്കിൽ സൗദിക്കുമൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല നാട്ടിൽ നിന്ന് വിദേശത്തേക്ക്, പ്രത്യേകിച്ചും സൗദിയിലേക്കും കുവൈറ്റിലേക്കും പോകാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ, നാട്ടുകാർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങൾ ഉടനെ യാത്രയ്ക്ക്, നാട്ടിലുള്ളവർ ഉടനെ യാത്രയ്ക്ക് പ്ലാൻ ചെയ്യരുത്. പല ട്രാവൽ ഏജൻസികളും പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളും അതുപോലെയുള്ള ഇളവുകളുമൊക്കെയായി നിങ്ങളെ സമീപിച്ചേക്കാം. നിങ്ങൾ അതിലൊന്നും പെട്ടുപോകരുത്. നിങ്ങൾക്ക് ദുബായിൽ ചെന്നിട്ട് അല്ലെങ്കിൽ യു എയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിട്ടാണെങ്കിൽ പോലും അവിടെ ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷവും പോലും നിങ്ങൾക്ക് സൗദിയിലേക്കോ കുവൈറ്റിലേക്കോ പ്രവേശിക്കാൻ കഴിയില്ല. ആ രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും മാത്രമല്ല ഒരുപാട് പേർ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ യു എയുടെ വിവിധ ഭാഗങ്ങളിലും ബഹ്റിനിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നതായി, ഒമാനിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള റിപ്പോർട്ടുണ്ട്. ബഹ്റിനൊന്നും വലിയ പ്രശ്നമില്ല എന്നറിയുന്നു, പക്ഷേ അതൊക്കെ വലിയ ഭീമമായ തുകയാണ് ചെലവാകുന്നത്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് യു എയുടെ ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ ചെന്നിട്ട് അവിടെ 14 ദിവസം ക്വാറന്റൈൻ, അത് നമ്മളുടെ സ്വന്തം ചെലവിൽ വേണം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് സൗദിയിലേക്ക് പോകാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട, അതിന് ഇപ്പോൾ തൽക്കാലം അനുവാദമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സമയത്ത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന IPF, ഇന്ത്യൻ പീപ്പിൾസ് ഫോറം എന്ന സംഘടനയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും അവരുടെ നോട്ട്സിലും ഒക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, നാട്ടിൽ തന്നെ നിൽക്കുക. യു എയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ ക്വാറന്റൈനിലോ വല്ലതും കിടക്കുന്നവർ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് പോരുക. ടിക്കറ്റ് എടുക്കാൻ കഴിവുള്ളവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോരുക. അല്ലാത്തവർ ഈ IPF പോലെയുള്ള സന്നദ്ധ സംഘടനകളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും അവർ നൽകും എന്ന ഉറപ്പുകൂടി IPF നൽകുകയാണ്. ഈ വിഷയത്തിൽ IPF, ഇന്ത്യൻ പീപ്പിൾസ് ഫോറത്തിന്റെ ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ പ്രദീപ് കുമാർ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് അല്ലെങ്കിൽ തത്വമയി ന്യൂസിലൂടെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം സൗദി, കുവൈറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് നിലവിൽ വന്നതിനാൽ ദുബായ് മാർഗം ഈ രണ്ട് രാജ്യങ്ങളിലേക്കും പോകുന്ന ഇന്ത്യൻ പാസഞ്ചേഴ്സ് കൂടുതൽ ഇവിടെ ദുബായിലെ വയാ ദുബായ് ഹോട്ടലിൽ അക്കോമഡേഷൻ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത എല്ലാവരും ശ്രദ്ധിക്കുകയുണ്ടായുള്ളൂ. ഇതിനെ സംബന്ധമായിട്ട് എംബസികൾ, അതായത് രാജ്യങ്ങളിലെ എംബസികൾ, അതായത് രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ത്യക്കാർക്ക് മാത്രമല്ല രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് കോവിഡിൻ്റെ സ്പ്രെഡിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതാണ്. ഏകദേശം 1 മാസക്കാലത്തേക്കാണ് ഈ യാത്രാവിലക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഒരു നാഷണാലിറ്റിയിലുള്ള ആൾക്കാരെയും തങ്ങളുടെ രാജ്യത്തിലേക്ക് അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയത്. ആയതിനാൽ ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായ് ഹൈനസ് CG കോൺസുലേറ്റ് ജനറലുമായുള്ള ചർച്ചയിൽ, വിവിധ സംഘടനകളുമായുള്ള ചർച്ചയിൽ എല്ലാവരും ചേർന്നുള്ള കൂട്ടായ തീരുമാനമെടുത്തത് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നാട്ടിലേക്ക് തിരിച്ചു വിടുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹോട്ടൽ അക്കോമഡേഷൻ്റെ തീയതികൾ കഴിഞ്ഞു, അവസാന സമയമായി വീണ്ടും പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ അവരുടെ വിസ എക്സ്പയറി, ഈ തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള കാര്യങ്ങളാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും. ഈ മഹാമാരിയുടെ സമയത്ത് ഇൻഷുറൻസും അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും മറ്റൊന്നും ഒരു പക്ഷെങ്കിൽ അത്രയും ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് അവരെ എത്താതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരുടെ ജീവൻ സുരക്ഷ എന്നുള്ള രീതിയിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കുക. ഈ രീതിയിൽ കൗൺസിലേറ്റ് ഇനീഷ്യേറ്റ് എടുത്തുള്ള ചർച്ചയിൽ IPF ദുബായും അതേപോലെ മറ്റുള്ള ഓർഗനൈസേഷനുകളും പങ്കെടുത്തിരുന്നു. ഇവരെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുക എന്ന ഉള്ള ഒരു മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. റിപ്പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ ഫ്ലൈറ്റ് എയർലൈൻസ് കമ്പനികളുമായി ചർച്ചകൾ നടത്തുകയും ഈ മുഴുവൻ ആൾക്കാരെയും കണ്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട്, അതായത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൗൺസിലേറ്റ് അതിൻ്റെ സഹായം എത്തിക്കാമെന്നുള്ള വാഗ്ദാനം നടത്തുകയും ഉണ്ടായി. ഈ തരത്തിൽ ഉള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. ഇനിയും നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് ഈ യാത്രാ വിലക്ക് കഴിയുന്നത് വരെയെങ്കിലും ഈ ഒരു മാർഗം ദുബായ് വഴിയുള്ള
ഈ രണ്ട് രാജ്യങ്ങളിലേക്കുള്ള മാർഗം സ്വീകരിക്കരുതെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ശ്രീ പ്രദീപ് ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായും എല്ലാവരും അത് കേൾക്കുക. ആ രീതിയിൽ തന്നെ അവിടുത്തെ ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഐ പി എഫിൻ്റെ ദുബായ് ചാപ്റ്റർ സെക്രട്ടറി കൂടിയായ ശ്രീ ശിവകുമാർ ഹരിഹരനും ഈ വിഷയം നമ്മളോട് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. നമസ്കാരം. ഇപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്ന് ഇപ്പം കുവൈറ്റിലേക്ക് പോകാനും സൗദിയിലേക്ക് പോകാനും ഈ ആകർഷകമായ പാക്കേജുകളിൽ, അതായത് നമ്മുടെ ട്രാവൽ ഏജൻറ്റുകൾ കൊടുക്കുന്ന ആകർഷകമായ പാക്കേജുകളിൽ പലരും ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ എംബസിയുടെ സർക്കുലറിനെ മറികടന്നും ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അവരോടുള്ള അപേക്ഷയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ യാത്ര ചെയ്യരുത്, കാരണം നിങ്ങൾ ഭീമമായ തുക മുടക്കിയിട്ടാണ് ഈ ക്വാറന്റൈൻ സൗകര്യങ്ങൾക്ക് ഒക്കെ ഉള്ള പൈസയൊക്കെ മുടക്കിയിട്ടാണ് നിങ്ങൾ ഈ വരുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ വരുന്നവരുടെയൊക്കെ ഒരു പ്രതീക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രാവൽ ഏജൻറ്റുകളുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളിവിടെ വന്ന് 15 ദിവസം കഴിയുമ്പോഴത്തേക്കും സൗദി അറേബ്യയിലോ അല്ലെന്നുണ്ടെങ്കിൽ കുവൈറ്റിലെ സ്ഥിതികൾ മാറും, അവർ യാത്രാനുമതി നൽകും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. പക്ഷേ അത് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ വരുന്നത് നിങ്ങളെ അപകടത്തിലേക്ക് വലിച്ച് ഇടുകയുള്ളൂ. ദയവായിട്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് ഈ യാത്രകൾ മാറ്റിവെക്കുക, ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന നമ്പരം മാറ്റിവെക്കുക. കാരണം ഇപ്പോഴത്തെ ഇൻഫർമേഷൻ പ്രകാരം അടുത്ത ഒരു 3-4 ആഴ്ചകളിലേക്ക് ഒരു പക്ഷെങ്കിൽ സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ കുവൈറ്റിലേക്കോ ഉള്ള യാത്രാ സൗകര്യങ്ങൾ അവർ തുറന്നു കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ്. നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി അവിടുത്തെ സൗദിയിലെയും കുവൈറ്റിലെയും എംബസികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ പിന്നീട് ഈ സിറ്റുവേഷൻ മാറിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഈ ക്വാറന്റൈൻ സൗകര്യം ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റായിട്ട് സൗദിയിലേക്ക് തന്നെ അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് തന്നെ ഫ്ലൈറ്റ് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കാനുള്ള ചർച്ചകളിലാണ് അവരെല്ലാവരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ധൃതി പിടിച്ച് ദുബായ് വഴിയോ ഒമാൻ വഴിയോ ക്വാറന്റൈൻ സൗകര്യം നടത്തി പോകാമെന്നുള്ള പ്രതീക്ഷയിൽ യാത്ര ചെയ്യരുത്. അത് നിങ്ങളെ അപകടം വിളിച്ചു വരുത്തും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ പ്രകാരം നിങ്ങൾ ഇവിടെ വന്ന് ക്വാറന്റൈനിൽ കിടന്ന് അതിന് ശേഷം പിന്നെ ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്നതെല്ലാം നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് നാട് തന്നെയാണ് സേഫ്റ്റി. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് ആയിട്ടുള്ളവർ യാത്ര ചെയ്യരുത്, ദുബായിലേക്കോ അല്ലെങ്കിൽ ഒമാനിലേക്കോ ത്രൂ യാത്ര ചെയ്യരുത്. അങ്ങനെയുള്ള യാത്രകൾ മാറ്റിവെക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അവരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതെ, ഈ ട്രാവൽ ഏജൻസികൾ അത് ഭീമമായ തുക ചുമത്തിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. അതിനും ചിലവാണ്. ഹോട്ടലിൽ താമസിക്കണം അല്ലെങ്കിൽ റൂം വാടകയ്ക്ക് എടുക്കണം. വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ പ്രവാസി മലയാളികൾ. ഇത്തരത്തിൽ പലയിടങ്ങളിൽ ബുദ്ധിമുട്ടുന്നു എന്ന വിവരം ഐ പി എഫിൻ്റെ പ്രവർത്തകർക്കും മറ്റ് ജീവകാരുണ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഐ പി എഫുമായോ മറ്റ് സന്നദ്ധ സംഘടനകൾ മലയാളി സംഘടനകളുമായോ ഒക്കെ ബന്ധപ്പെടുക. അവർ വേണ്ട സഹായങ്ങളും ഒക്കെ തന്നെ ചെയ്യും. ഐ പി എഫ് ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ, അതായത് സഹായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഓഫീസുമായും അവരുടെ പ്രവർത്തകരുമായും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, വേണ്ട സഹായങ്ങൾ അവർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, വീണ്ടും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട പ്രവാസി മലയാളികൾ, നമ്മുടെ സഹോദരങ്ങൾ. നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്നവർ തൽക്കാലം യാത്ര മാറ്റിവെക്കുക. അതുപോലെ UAE വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ അവിടെ ചെന്നിട്ട് സൗദിയിലേക്കോ കുവൈറ്റിലേക്കോ പോകാം എന്ന ചിന്തയിൽ അവിടെ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുക. ടിക്കറ്റ് എടുക്കാൻ കഴിവുള്ളവർ അതെടുത്ത് മടങ്ങുക, അല്ലാത്തവർ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വിചാരിക്കുക. കാരണം ഈ ഒരു വിലക്ക്, സൗദിയുടെയും കുവൈറ്റിൻ്റെയും ഒന്നും ഈ ഒരു വിലക്ക് ഉടനെ അടുത്ത ദിവസങ്ങളിലൊന്നും തീരും എന്ന് തോന്നുന്നില്ല. അവർക്കത് പൂർണ്ണ ബോധ്യമായി. അവരുടെ രാജ്യത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാം എന്ന ഒരു ഉറപ്പിന്മേൽ മാത്രമേ അവർക്കത് മാറ്റാൻ പറ്റുകയുള്ളൂ. അത് ഉടനെയെങ്ങും നടക്കും എന്നൊരു പ്രതീക്ഷയിലാണ് പലരും അവിടെ കിടക്കുന്നത്. പക്ഷേ അതിന് ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പ്രവാസി മലയാളികൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബുദ്ധിമുട്ടാതിരിക്കുക, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ നാട്ടിലുള്ളവർ നാട്ടിൽ തന്നെ നിൽക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അതുപോലെ UAE-യിലും ദുബായിയുടെ UAE-യുടെ വിവിധ ഭാഗങ്ങളിലും ദുബായിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോരാനുള്ള നടപടികൾ ആരംഭിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഇത് എംബസിയുമായി ബന്ധപ്പെട്ടും മറ്റ് പ്രധാനപ്പെട്ട ഓഫീഷ്യൽസുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇതിൻ്റെ ചർച്ചകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് ഓഫീഷ്യലി അവർ അതിൻ്റെ ട്വിറ്റർ സന്ദേശങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം തീർച്ചയായും ഉചിതമായ തീരുമാനം എടുക്കുക. അതാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.